സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പ്രതിഫലം കർഷകർക്ക് ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. കുറച്ചു പേർക്ക് പണം കിട്ടിയിട്ടുണ്ട്, കുറച്ചു പേർക്ക് കുറച്ചു പണം കിട്ടി. ഈ സീസണിൽ സപ്ലൈകോ 731,184 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. 2,70.7 കോടി രൂപയിൽ 1,637.83 കോടി രൂപ സർക്കാർ കർഷകർക്ക് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള 433 കോടി രൂപയിൽ 150 കോടി രൂപ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകുകയും ചെയ്തു. അതായത് ഇനി നെൽകർഷകർക്കായി കൊടുത്തു തീർക്കാൻ ബാക്കിയുള്ളത് 283 കോടി രൂപയാണ്. ബാക്കി തുക PRS വായ്പയായി SBI കാനറ ബാങ്ക് വഴി നൽകാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ PRS വായ്പ എന്ന് പറയുന്നത് കൈപ്പറ്റ് രസീത് വായ്പ, ഇത് സപ്ലൈകോയാണ് തിരിച്ചടയ്ക്കുന്നത്. ഈ തിരിച്ചടവിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നാൽ അത് കർഷകന്റെ സിബിൽ സ്കോറിനെ കാര്യമായി തന്നെ ബാധിക്കും. മാത്രമല്ല ഇത് ഭാവിയിൽ കർഷകന് വായ്പാ ലഭ്യതയ്ക്ക് തടസ്സമാവുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെല്ല് സംഭരിക്കുന്നത് റേഷൻ സംവിധാനത്തിന് വേണ്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നെല്ല് സംഭരിച്ച് അരിയാക്കി വിതരണം ചെയ്ത ശേഷം മാത്രമേ കേന്ദ്രവിഹിതം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുവരെ അതിന് കാലതാമസം, ചില സമയങ്ങളിൽ 6 മാസം വരെ ഇതിന് കാലതാമസം എടുക്കുമെന്നാണ് പറയുന്നത്. 1 കിലോ നെല്ലിന് 28.20 രൂപയാണ് കർഷകർക്ക് നൽകുന്നത്. ഇതിൽ കേന്ദ്രവിഹിതം എന്ന് പറയുന്നത് കിലോയ്ക്ക് 20.40 രൂപയാണ്. ബാക്കി 7.80 രൂപയാണ് കേരളത്തിൻ്റെ വിഹിതം. കേരളത്തിൻ്റെ വിഹിതമായ ഈ പണം കർഷകർക്ക് നൽകിയിട്ടുണ്ട്. ബാക്കി പണമാണ് ഇനി കിട്ടാനിരിക്കുന്നത്. ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ നെല്ല് സംഭരണത്തിനായി തുക മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് നടൻ ജയസൂര്യ മുന്നോട്ട് വെച്ച കർഷകരുടെ ആശങ്കയിൽ വസ്തുതയുണ്ട്. കൃഷിമന്ത്രി പറഞ്ഞതനുസരിച്ച് സർക്കാർ വിഹിതം കർഷകർക്ക് നൽകിയിട്ടുമുണ്ട്.